ഞാൻ ആശാ ബിനോജി ആശാസ് കിച്ചൺ കോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കൊഞ്ചുകറിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കൊഞ്ചുകറി എന്ന് പറഞ്ഞാൽ കൊഞ്ച് തീയല് അല്ലെങ്കിൽ ചെമ്മീൻ തീയല് എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കാം അപ്പം നമുക്ക് ഇന്ന് കൊഞ്ചുകറിയിലേക്ക് കടക്കാം ഞാൻ ചട്ടി കടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ചട്ടി ചൂടാകുമ്പോഴത്തേന് നമുക്കതിലേക്ക് സവോളയും ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനൊരു സവോളയും കുറച്ച് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളിയാണ് ശരിക്കും തീയലിന് വേണ്ടിയത് എന്നാൽ ഇത് ഞാൻ മിക്സ് ചെയ്താണ് എടുത്തിട്ടുന്നത് പിന്നെ ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ സവോളയും ചുവന്നുള്ളിയും കൂടെ അതിനകത്തോട്ട് ഇടുക അത് ഇളക്കി കൊടുക്കണം ഈ ചെറുതരി ഒന്ന് വഴിപാട്ടെ ഇതിലേക്ക് കടുകൊന്നും പൊട്ടിച്ച് ചേർക്കുന്നില്ല അല്ലാതെ തന്നെ വഴറ്റി എടുക്കുകയെല്ലാം ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കും ഒന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം എൻ്റെ സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കി തുടങ്ങിയത് തന്നെ അതേ സ്റ്റൈലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ഞാനിതിലേക്ക് ഇത്ര ഉപ്പിട്ട് കൊടുക്കുകയാണ് ചെറിയൊരു കളറ് മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെമ്മീന് ഇട്ട് കൊടുക്കുക ചെമ്മീനോ കൊഞ്ച് ഏകദേശം 400 ഗ്രാം ഉണ്ട് നല്ല വലിയ കൊഞ്ചാണ് ഇവിടെ കിട്ടുന്ന ഈ ടൈപ്പാണ് പിന്നെ നന്നായിട്ട് ഈ എണ്ണയ്ക്കകത്തുനിന്ന് വഴറ്റി എടുക്കണം അപ്പൊ ഇതിന്റെ കളറൊക്കെ മാറും അതിന്റെ ഒരു ലൈറ്റ് ഓറഞ്ച് കളർ ഇവിടെ വരും കളറൊക്കെ മാറിയിട്ടുണ്ട് ചൂടായപ്പോഴത്തേന് കൊഞ്ചിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കണം അതിനു മുമ്പ് ഞാൻ ഇതിലേക്ക് 2-3 കഷ്ണം കൊടുപ്പൊടി ഇട്ട് കൊടുക്കുക ഇങ്ങനെ കഷ്ണമാക്കിയതാണ് ഇത് ശരിക്കും ഒരു വലിയൊരു കഷ്ണം കൊടുമ്പുളിയേ ഉള്ളൂ ഇങ്ങനെ കഷ്ണമാക്കിയത് ഞാൻ ഇട്ട് കൊടുക്കുക അതിനകത്തുനിന്ന് പുളിയൊക്കെ ഇറങ്ങി ഈ ചെമ്മീനിലൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇത് ഞാൻ വെച്ചിട്ട് അടച്ചു വെക്കാൻ പോവാ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ അരച്ചെടുക്കാൻ പോവാ ഞാൻ തേങ്ങ ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തേങ്ങ നല്ല ബ്രൗൺ കളറായി വരുന്നിടം വരെ ഞാൻ വറുത്തെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകവും 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അല്പം മഞ്ഞളും കൂടെ ചേർത്ത് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഞാനിതിലേക്ക് 1 കപ്പ് വറുത്ത തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിനെ ഞാൻ അരച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ നന്നായി അരച്ചെടുത്ത് ഈ അരപ്പം കൂടി ചേർക്കാൻ പോകും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വറ്റി വരണം തറച്ച് വറ്റാം തളി കിടക്കുന്ന ഉള്ളിയൊക്കെ വെന്ത് അതിനകത്ത് ഇറങ്ങണം ഞാൻ ഉള്ളി അധികം വഴറ്റത്തില്ല അധികം ഒന്ന് കൂപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല ഇതിനകത്ത് തന്നെ കിടന്ന് വെന്ത് ആ ടേസ്റ്റ് എല്ലാം പിടിക്കും അപ്പോഴത്തേനും കൊഞ്ചയിലും എല്ലാം പിടിക്കുന്നു നല്ലൊരു ടേസ്റ്റ് ഇതിന് വരുന്നത് ഇതിലേക്ക് ഞാൻ ഇച്ചിരി കറിയാപ്പലയും കൂടെ ചേർത്തിട്ട് അടച്ചു വെക്കാം കറിയാപ്പലയല്ല കറിവേപ്പില കേട്ടോ ഇനി എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളച്ചിട്ടുണ്ട് അടച്ചു വെക്കാം ചെറിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇതുണ്ടോ ചാറൊക്കെ നല്ല കുറുകി വറ്റി നല്ല തിക്കായിട്ടുണ്ട് ഇത് ചൂട് ചോറിൻ്റെ നടുക്കോട്ട് ഒഴിച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയാം ചൂട് വെന്ത ചോറിനകത്തോട്ട് ഒഴിക്കണം
ഉപ്പൊക്കെ കറക്റ്റാണ്, എല്ലാം പുളിയെല്ലാം നല്ലതായിട്ടുണ്ട്. നല്ല കൊഞ്ച് തീയല്, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീയ ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ കൊഞ്ച് തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഇത് ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾ എല്ലാവരും നോക്കണം, എന്നിട്ട് എന്നോട് കമന്റ് അറിയിക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി പുതിയൊരു വിഭവവുമായി ഞാൻ എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ.